എറണാകുളം മരടിൽ വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ച് ഒരു സ്ത്രീ മരിച്ചു. രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. ഉണ്ടായ എന്തെങ്കിലും സംഭവമായിരിക്കണം എക്സ്പ്ലോഷൻ്റെ കാരണം. ഇവിടെ എക്സ്പ്ലോസീവ്സ് മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണം വിദഗ്ധ ടീമൊക്കെ എത്തിയതിന് ശേഷം എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇല്ല പോലീസ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് ഇല്ലീഗലെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മളുടെ സൈഡിൽ വരുന്നതെന്ന് പറയുന്നത് ലൈസൻസിങ് ഇഷ്യൂയിങ് അതോറിറ്റി എന്നുള്ള രീതിക്കാണ്. ഇന്ന് രാവിലെയാണ് ഇവർ ഓഫീസിലേക്ക് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മുന്നേ തന്നെ ഇവിടെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയേണ്ടത്. പക്ഷേ എന്തായാലും ആഫ്റ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും അല്പം മുമ്പാണ് എറണാകുളം ജില്ലാ കളക്ടർ എം ജി രാജമാണിക്കും സ്ഫോടക ഈ അപകടമുണ്ടായ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയത്. ശേഖരിക്കാവുന്നതിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ ശേഖരിച്ചിരുന്നു എന്നാണ് പ്രാഥമിക പരിശോധനയിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെയൊരു പടക്കപ്പുര തുടങ്ങുന്നതിനുള്ള അനുമതി ഇന്ന് രാവിലെയാണ് അതിനുവേണ്ട അപേക്ഷ നൽകിയതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് വെടിക്കെട്ട് പുരയ്ക്ക് തീപിടിച്ച് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ ഒരാൾ 70% പൊള്ളലായിട്ട് ഒരാൾ നളിനി എന്ന സ്ത്രീ മരിച്ചു. 72 വയസ്സായിരുന്നു, മരട് സ്വദേശിനിയായിരുന്നു. മറ്റൊരു സ്ത്രീ ജമീല ഇപ്പോഴും ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുകയാണ്. എന്താണ് അപകട കാരണം എന്നതിന് കൃത്യമായ തെളിവില്ല. എങ്കിൽ പോലും ഷോർട്ട് സർക്യൂട്ടാണ് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. 21 അടുത്ത മാസം 20, 21 തീയതികളിലാണ് മരട് അമ്പലത്തിൽ ഉത്സവം. ഇത് വടക്കേ ചെരുവാരം, തെക്കേ ചെരുവാരം എന്നിങ്ങനെ രണ്ട് വിഭാഗമായി തിരിഞ്ഞാണ് ഈ അമ്പലത്തിൽ ഉത്സവം നടത്താറ്. ഇതിൽ തെക്കേ ചെരുവാരത്തിൻ്റെ ഉത്സവം നടത്തിപ്പിനായിട്ടുള്ള വെടിക്കെട്ട് പുരയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത്. എന്തായാലും തൊട്ടടുത്താണ് ഈ പുരയ്ക്ക് തൊട്ടടുത്താണ് ഗ്യാസ് ഗോഡൗൺ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ഷോപ്പിംഗ് മാളുണ്ട്. ഈ ഷോപ്പിംഗ് മാളിൻ്റെ ചില്ലുകളൊക്കെ ഈ സ്ഫോടനത്തിൻ്റെ ഈ ആഘാതത്തിൽ തകർന്നു വീഴുന്ന കാഴ്ചയും ഉണ്ടായി. എന്തായാലും തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ ഒഴിവായത്. കാരണം 2 പേർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപകടം നടക്കുന്ന സമയത്ത് മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കാനായി പോയതാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായത്. അമ്പിളി.